ും ടാലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദി കിസ്സിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഉണ്ട് പിന്നെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് വീഡിയോ മുഴുവനായും കാണാം നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ മറക്കരുത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ജസ്റ്റർ ഡിസിൻ വോണ്ട് ടു ഗോ ടു സ്കൂൾ വൈ ജസ്റ്ററിന് സ്കൂളിലേക്ക് പോകണ്ടായിരുന്നു അല്ലേ പോകാൻ ഇഷ്ടമില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹി വാണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹെസ് മദർ ആൻഡ് വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹേസ് ഫ്രണ്ട്സ് അവന് അവൻ്റെ അമ്മയുടെ കൂടെ വീട്ടിലിരിക്കുകയും അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ഒക്കെയാണ് വേണ്ടത് ഹി ഓൾസോ വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹേസ് ടോയ്സ് അവന് അവൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കണം റീഡ് ബുക്സ് ബുക്കുകൾ വായിക്കണം ആൻഡ് സ്വിംഗ് ഓൺ ദി സ്വിംഗ് ഊനായി ഊനാലയിൽ ആടണം സോ ഹി ഡൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ പോവാൻ ഇഷ്ടമില്ലായിരുന്നു അല്ലെങ്കിൽ പോവണ്ടായിരുന്നു ഇഫ് യു വോ ഇൻ ജസ്റ്റേഴ്സ് പ്ലേസ് നിങ്ങളാണിപ്പോൾ ജസ്റ്റൻ്റെ സ്ഥാനത്തെങ്കിൽ വാട്ട് വുഡ് യു ഡു നിങ്ങൾ എന്താ ചെയ്യാം അപ്പോൾ അത് നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പം നിങ്ങൾ ജസ്റ്റണ സ്ഥാനത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങളെഴുതി വെക്കാം ഇവിടെ കൊടുത്തത് നോക്കൂ ഇഫ് ഐ വോ ജസ്റ്റർ ഞാൻ ജസ്റ്റർ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഗോ ടു സ്കൂൾ ഡെയിലി ഞാൻ സ്കൂളിൽ എന്നും പോകുമായിരുന്നു ഐ വുഡ് ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും ടീച്ചേഴ്സ് അധ്യാപകരെ കിട്ടും ന്യൂ ബുക്സ് പുതിയ ബുക്കുകൾ ലഭിക്കും ബാഗ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് അംബ്രല്ല എക്സെട്ര ഐ ലൈക്ക് ഗോയിങ് ടു സ്കൂൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും ടീച്ചർമാർ പുതിയ ബുക്ക് ബാഗ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് കൊട ഒക്കെ കിട്ടും അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്നാണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നും കൂടി എഴുതണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ജസ്റ്റേഴ്സ് മദർ ടോൾ ഹീം ദ ഓൾഡ് സീക്രട്ട് വാട്ട് മേ ബി ദ സീക്രട്ട് ജസ്റ്ററിൻ്റെ അമ്മ അവനോട് പഴയ സീക്രട്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് രഹസ്യം പറഞ്ഞു വാട്ട് മേ ബി ദ സീക്രട്ട് ആ രഹസ്യം എന്തായിരിക്കും ദ ഓൾഡ് സീക്രട്ട് ഈസ് ദ കിസ്സിങ് ഹാൻഡ് ആ പഴയ രഹസ്യം എന്ന് പറയുന്നത് ദ കിസ്സിങ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ജസ്റ്റർ ഓവർകം ഹിസ് ഫിയർ എങ്ങനെയാണ് മിസ് റക്കൂൺ ജസ്റ്ററിനെ അവൻ്റെ പേടിയെ ഓവർകം ചെയ്യാൻ മറികടക്കാൻ സഹായിച്ചത് അപ്പം നമ്മുടെ ജസ്റ്ററിന് ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു പേടീനെ മറികടക്കാൻ ഖൂണ് എങ്ങനെയാണ് ജസ്റ്ററിനെ സഹായിച്ചത് മിസ് റക്കൂൺ കിസ്ഡ് ജസ്റ്റേഴ്സ് പാം ആൻഡ് ടോൾ ഹീം വൻ അവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മൊമ്മി ലവ്സ് യു മൊമ്മി ലവ്സ് യു ദസ് ഹെൽപ്ഡ് ഹിം ടു ഓവർ കം ഹിസ് ഫിയർ മിസ് റെക്കൂണ് ജസ്റ്ററിൻ്റെ കയ്യിൽ ഉമ്മ വെച്ചതിന് ശേഷം അവനോട് പറഞ്ഞു നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റയ്ക്കാണ് ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് എന്ന് തോന്നുവാണെങ്കിൽ നിനക്ക് കുറച്ച് സ്നേഹം വേണം വീട്ടിൽ നിന്നുള്ള സ്നേഹം വേണം എന്ന് തോന്നുവാണെങ്കിൽ നീ നിൻ്റെ കൈയ്യെടുത്തിട്ട് നിൻ്റെ ചീക്കിൽ അതായത് നിൻ്റെ കവിളെത്തു വെക്കുക എന്നിട്ട് നീ കരുതുക നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമാണ് അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് മിസ് റക്കൂണ് ജസ്റ്റിനോട് പറഞ്ഞു ഇതാണ് അവൻ ആ പേടി മറികടക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഹൗ ഡുഡ് ജസ്റ്റർ ഫീൽ വെൻ ഹി കിഴ്സ് ഡിസ് മദർ ജസ്റ്റർ അവൻ്റെ അമ്മയെ ഉമ്മ വെച്ചപ്പോൾ അവൻ എന്താണ് ഫീൽ ചെയ്തത് അവനക്ക് എന്താണ് അനുഭവപ്പെട്ടത് വെൻ ഹി കിസ്ഡ് ഹിസ് മദർ ഹി ഫെൽ വെരി ഹാപ്പി ആൻഡ് ലവ്ഡ് അമ്മയെ അവന് ഉമ്മ വെച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷവാനായിട്ട് തോന്നി ഭയങ്കര സ്നേഹിക്കപ്പെട്ട പോലെ തോന്നി ഈ ഹോൾസോ ബിക്കെയിം ഫ്യൂർലെസ് അവനെ പേടിയൊക്കെ പമ്പ കടന്നു നമ്മൾ പറയില്ല അവനെ പേടിയൊക്കെ പോയി അവന് കംഫർട്ടബിളായി സേഫ് ആയ പോലെയൊക്കെ അവന് ഫീൽ ചെയ്തു സൊ ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ജസ്റ്റ് റെക്കോൺ ആൻഡ് മദർ റെക്കോൺ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജിസ്റ്റർ റെക്കോണും അതേപോലെ തന്നെ അവൻ്റെ അമ്മ റെക്കോണുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് വൈ കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെന്തുകൊണ്ടാണ് ദ പാർട്ട് ഐ ലൈക്ക് മോസ്റ്റ് ഇൻ ദ സ്റ്റോറി ഇസ് ദ സീക്രെറ്റ് ഓഫ് ദി കിസ്സിംഗ് ഹാൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം കഥയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആ രഹസ്യമായിട്ടുള്ള കിസ്സിങ് ഹാൻഡാണ് The kissing here shows a മദർ ലവ്സ് and care which makes her son comfortable and safe. ഇവിടെ കിസ്സിംഗ് അഥവാ ഉമ്മ വയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെയാണ് അല്ലേ അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെയാണ് ജസ്റ്ററിനെ കംഫർട്ടബിൾ ആക്കുന്നതും സേഫ് ആക്കുന്നതും സുരക്ഷിതമാക്കുന്നതും ഇനി നമുക്ക് ആക്ടിവിറ്റി ടു നോക്കാം യു ഹാവ് എൻജോയിഡ് റീഡിംഗ് ദ സ്റ്റോറി ഹാവ് ഇൻ യു കഥ വായിച്ച് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ ഇൻ ദി സ്റ്റോറി ജസ്റ്റ് യു ആർ റെക്കോൺ എക്സ്പീരിയൻസ് ഇസ് ഡിഫറെൻ്റ് ഫീലിംഗ് ഈ ഒരു കഥയിൽ ജസ്റ്റ് യു റെക്കോൺ ഒരുപാട് ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പോകുന്നുണ്ട് സമ ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ അവൻ്റെ കുറച്ച് ഫീലിങ്സാണ് കോളം എയിൽ കൊടുത്തിട്ടുള്ളത് മാച്ച് ഡം വിത്ത് എ സ്യൂറ്റബിൾ ഇമോജി ഗിവൺ ഇൻ ദ കോളം ബി ബി കോളത്തിൽ നമുക്ക് ജസ്റ്ററിൻ്റെ ആ ഫീലിംഗ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമോജീസും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളോട് പറഞ്ഞ കോളം എ കോളം ബിയുമായിട്ട് മാച്ച് ചെയ്യാനാണ് സോ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സിന് കിട്ടുമ്പോൾ ജസ്റ്റ് മുഖം എങ്ങനെയാണ് ചിരിച്ചോണ്ടായിരിക്കും അല്ലേ അതാ നമുക്ക് രണ്ടാമത്തെ ഇമോജിയാണ് അതിന് കൊടുക്കാനായിട്ട് സാധിക്കാം ഫ്യൂർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ പുതിയ കുട്ടികളെ കുറിച്ചുള്ള പുതിയ ടീച്ചർമാരെ കുറിച്ചൊക്കെയുള്ള പേടി അതെന്താണ് ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഇമോജിയാണ് വേണ്ടത് അപ്പോൾ ഫോർത്ത് ഇമോജിയാണ് അതിന് ആയിട്ട് വരുന്നത് ആൻഡ് തേർഡ് വൺ വെൻ മദർ കമ്പൽസരി ടു ഗോ ടു സ്കൂൾ അമ്മ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവനെ നിർബന്ധിക്കുമ്പോഴോ ആ ഫസ്റ്റ് ഇമോജിയാണ് അതിന് കറക്റ്റ് ആവുന്നത് ആൻഡ് ഫോർത്ത് വൺ മെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ് ആണ് അമ്മയുടെ ഉമ്മ കിട്ടുമ്പോഴോ ആ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഇമോജി ഏതാണ് തേർഡ് വൺ ആണല്ലേ സോ തേർഡ് വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ മാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്ത ആക്ടിവിറ്റി അല്ല ഇതിൽ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ആണ് സം ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൻ ബിലോ ഇൻ എ ജംബിൾഡ് വേ യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡ് നമ്മുടെ കഥയിൽ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ജമ്പിൾഡ് ഓർഡർ അതായത് തല തിരിഞ്ഞിട്ടാണ് ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരിയായ ഓർഡറിൽ ഒന്നല്ല കൊടുത്തത് നമ്മളോട് പറഞ്ഞത് അത് നന്നായിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് അപ്പം നമുക്ക് ആദ്യം വായിച്ചു നോക്കാം മിസ് റെക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ് മിസ്റ്റർ റെക്കൂൺ പറഞ്ഞു അവളൊരു വണ്ടർഫുൾ ആയിട്ടുള്ള അതായത് അത്ഭുതകരമായിട്ടുള്ള ഒരു രഹസ്യം പറയാമെന്ന് ജസ്റ്റ് ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ് ഹെപ്പം ജസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകളിലെടുത്ത് അതിൽ ഉമ്മ വെച്ചു ജസ്റ്റ് എ ടോൾ ഹിസ് മദർ ദാറ്റ് ഹി ഡി നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ജസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകണ്ട ജസ്റ്റ് ഡാൻസ്ഡ് ഹിസ് വി ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച് ജസ്റ്റർ സ്കൂളിലോട്ട് പോകുന്ന വഴിയിലെല്ലാം അവൻ ഡാൻസ് കളിച്ചു അതൊക്കെ അവൻ്റെ അമ്മ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മിസ് റക്കൂൺ കിസ്ഡ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം മിസ് റക്കൂൺ എന്ത് ചെയ്തു ജസ്റ്ററിൻ്റെ കൈകളിൽ ഉമ്മ വെച്ചു ഇനി നമുക്ക് നമുക്കിതിനെയെല്ലാം ഓർഡറിൽ അറേഞ്ച് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഓരോ സംഭവങ്ങളും തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഓർഡറിൽ എഴുതാം സോ ആദ്യം വരുന്നത് ഏതായിരിക്കും ജസ്റ്റ് എ ടോൾ ഹിസ് മദർ ദാറ്റ് ഹീ ഡിറ്റ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ജസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് സ്കൂളിലൊന്നും പോകേണ്ടതെന്ന് സെക്കൻഡ് വരുന്നത് മിസ് റെക്കോൺ സെറ്റ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രെറ്റ് മിസ് ഡ്രക്കോൺ പറഞ്ഞു ഞാനൊരു സീക്രെറ്റ് ഷെയർ ചെയ്യാമെന്ന് തേർഡ് വരുന്നത് മിസ് റക്കോൺ കിസ്റ്റ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ഫാം ജസ്റ്ററിൻ്റെ കൈകളിൽ അവൻ്റെ അമ്മ ഉമ്മച്ചു ജസ്റ്റ് ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് ഹിസ്റ്റ് ഹെയർ പാം ജസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകളിലും ഉമ്മ വെച്ചു ജസ്റ്റ് ഡാൻസ്ഡ് ഹിസ് വീ ടു സ്കൂൾ ആൻസ് ഹിസ് മദർ വാച്ച് ഇഡ് ജസ്റ്റർ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പോകുന്ന ആ വൈയിലൊക്കെ ഡാൻസ് കളിച്ചു അവൻ്റെ അമ്മ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ആക്ടിവിറ്റി ഫൈവ് നോക്കാം ജസ്റ്റ് യർ അക്കൂൺ ഡസ് ഇൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹിസ് മദർ കമ്പൽസീം ഹിയർ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺവേർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ് ജസ്റ്ററിന് സ്കൂളിൽ പോകണ്ടായിരുന്നു പക്ഷേ അവൻ്റെ അമ്മ അവനെ നിർബന്ധിക്കും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാവില്ല ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവില്ലേ അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട് ജസ്റ്റർ പറയുകയാണ് അമ്മയോട് മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ അമ്മ എനിക്ക് സ്കൂളിൽ പോകണ്ട അപ്പോൾ അമ്മ എന്ത് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു വാട്ട് ആർ യു സെയിങ് ഡിയർ നീ എന്താണ് പറയുന്നത് മോനെ ജസ്റ്റ് പറഞ്ഞു ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു എനിക്ക് ഇവിടെ വീട്ടിൽ നിങ്ങളോടൊപ്പം നിന്നാൽ മതി ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചാൽ മതി മദർ പറഞ്ഞു യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ദ നിനക്ക് പുതിയ കൂട്ടുകാരൊക്കെ അവിടെ കിട്ടും ജസ്റ്റ് പറഞ്ഞു നോ ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ് ഇല്ല എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കണം എനിക്ക് ബുക്കുകളൊക്കെ വായിക്കണം അപ്പം എന്ത് പറഞ്ഞു ഡിയർ യു വിൽ ഓൾസോ ഗെറ്റ് ന്യൂ ബുക്സ് ആൻഡ് ടോയ്സ് ഫ്രം എ സ്കൂൾ മോനെ നിനക്ക് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ പുതിയ ബുക്കുകളും പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും ജസ്റ്റർ എന്ന് പറഞ്ഞു പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു പ്ലീസ് ഞാൻ ഇവിടെ അമ്മയോടൊപ്പം നിന്നോട്ടേന്ന് ചോദിക്കുക ജസ്റ്റർ അമ്മയെന്ന് പറഞ്ഞു സംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോൺ വാണ്ട് ടു ഡ്യൂ ഐ നോ എ വണ്ടർഫുൾ സീക്രെറ്റ് ദാറ്റ് മീൻസ് യു ഓവർകം യുവർ ഫിയർ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യണ്ടാന്ന് വിചാരിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും എൻ്റെ കയ്യിൽ ഒരു നല്ലൊരു രഹസ്യമുണ്ട് നിനക്ക് നിൻ്റെ പേടിയെ മറികടക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ചോദിക്കാൻ ഏ സീക്രട്ട് എന്താണ് ആ രഹസ്യം വാട്ട് കൈൻഡ് ഓഫ് സീക്രെട്ട് എങ്ങനെയുള്ള രഹസ്യമാണ് അമ്മ പറഞ്ഞു ദ സീക്രട്ട് ഈസ് ദ കിസ്സിങ് ഹാൻഡ് സീക്രട്ട് എന്ന് പറയുന്നത് കിസ്സിങ് ഹാൻഡാണ് ഓക്കെ ആണല്ലോ ഇങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ നടന്നിട്ടുണ്ടാവുക ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ജസ്റ്റ് ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദി സ്കൂൾ ജിസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിലെ ഓഫീസ് വിസിറ്റ് ചെയ്തു സന്ദർശിച്ചു ജസ്റ്റ് ലുക്സ് അറൗണ്ട് ജസ്റ്റർ ചുറ്റിൽ നോക്കി ഹിയർ വാട്ട് ഹിയർസ് ഈസ് ഇതാണ് അവൻ കാണുന്നത് എന്തായിരിക്കും അവന് കണ്ടിട്ടുണ്ടാവുക അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്ററും അവൻ്റെ അമ്മയും ഓഫീസിൽ പോയി അപ്പോൾ ജസ്റ്റർ ഓഫീസിന് ചുറ്റും ഒന്ന് നോക്കുകയാണ് അപ്പോൾ അവൻ സ്കൂളിൻ്റെ ഓഫീസിന് ചുറ്റും എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക ദ സ്കൂൾസ് ഹെഡ് മാസ്റ്റർ ഇസ് സിറ്റിംഗ് ഓൺ എ ചോ ആൻഡ് എ ടീച്ചർ ഇസ് സ്റ്റാൻഡിങ് നിയർ ഹിം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവിടെ ചെയറിലിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചർ അരികത്തായിട്ട് നിൽക്കുന്നുമുണ്ട് ടു ടീച്ചേഴ്സ് ആർ സിറ്റിങ് ഇൻ ദ ഓഫീസ് രണ്ട് ടീച്ചർമാർ ഓഫീസിലിരിക്കുകയാണ് വൺ ഓഫ് ദി ടീച്ചേഴ്സ് ഇസ് റീഡിങ് എ ബുക്ക് അതിലൊരു ടീച്ചർ ബുക്ക് വായിക്കുന്നുണ്ട് ആൻഡ് അദർ ടീച്ചർ ലിസണിങ് അടുത്ത ടീച്ചർ അത് കേൾക്കുകയാണ് ദർ ഏസ് എ ഡെസ്റ്റ്ബിൻ നിയർ ദി ടേബിൾ ടേബിളിനടുത്തായിട്ടൊരു ഡെസ്റ്റ് ബിൻ ഉണ്ട് തിങ്സ് ഓൺ ദി ഹെഡ് മാസ്റ്റേഴ്സ് ടേബിൾ ആർ പെർഫെക്ട്ലി ഓർഗനൈസ്ഡ് ഹെഡ് മാസ്റ്ററിൻ്റെ ടേബിളിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആണ് എല്ലാം അടുക്കി ഒതുക്കി വെച്ചിട്ടി വെച്ചിരിക്കുകയാണ് എ ക്ലോക്ക് ആൻഡ് കലൻഡർ ഇസ് ഹാങ്ങിങ് ഓൺ ദു വാൾ ഒരു ക്ലോക്കും അതുപോലെ തന്നെ ഒരു കലൻഡറും മതിൽമേലുണ്ട് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം വെൻ ജസ്റ്റർ ആൻഡ് ഹസ് മദർ റീച്ച് സ്കൂൾ ദ ഹാപ്പൺ ടു സി എ നോട്ടീസ് ബോർഡ് ലെറ്റ്സ് റീഡ് ദി നോട്ടീസ് ജസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൽ എത്തിയ സമയത്ത് അവരൊരു നോട്ടീസ് ബോർഡ് കണ്ടു ലെറ്റ്സ് റീഡ് ദ നോട്ടീസ് നമുക്ക് ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻറ്റിയിലാണ് ഉള്ളത് ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ് റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സേർവഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടീച്ചർ ഇമാജിൻ അതായത് വിചാരിക്കുക നിങ്ങളുടെ ടീച്ചർ ഒരു ദിവസം ലീവാണ് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ഡൂസ് ചെയ്യേണ്ടത് ഡ്യൂസ് എന്നാണ് പറയുക ചെയ്യാൻ പാടില്ലാത്തത് ഡോൺസ് അതെന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ആദ്യം ഡൂസ് എഴുതാം എൻഗേജിങ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് നല്ല ക്രീയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുക കംപ്ലീറ്റ് യു നോട്ട്സ് ഇപ്പോൾ നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക ഹെൽപ്പ് ഫ്രണ്ട് ഇൻ സ്റ്റഡി കൂട്ടുകാരനെ പഠിക്കാനായിട്ട് സഹായിക്കുക കീപ് ദ ക്ലാസ് റൂം നീറ്റ് ക്ലാസ് റൂം നീറ്റാക്കി വെക്കുക റീഡ് യോ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോൺ ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ് മറ്റ് ക്ലാസ്സിലെ കുട്ടികളെയൊന്നും ശല്യപ്പെടുത്താതിരിക്കുക ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ കളിക്കരുത് ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ് സ്കൂൾ പ്രോപ്പർട്ടീസ് ഒന്നും ഡാമേജ് ചെയ്യരുത് കേടുവരുത്തരുത് ഡെസ്കും ബെഞ്ചൊന്നും കേടുവരുത്തരുത് ഡോണ്ട് ടോക്ക് ലൗഡ്ലി ഉറക്കെ സംസാരിക്കരുത് ഡോണ്ട് ലീവ് ദ ക്ലാസ് വിതൗട്ട് പെർമിഷൻ ഒരു ടീച്ചർമാരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയും പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിന് പുറത്ത് പോകരുത് ഓക്കെ ആണല്ലോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോസ് ആൻഡ് ഡോൺസ് ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇപ്പം നമുക്കിവിടെ സ്റ്റോറിയിലെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചില വേർഡ്സ് നമുക്ക് കാണാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളോടൊന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ് വിത്ത് ആണ് ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ് എനിക്ക് ഊനാലിൽ ഊനാലാടണം ഇവിടെ ഓൺ ആണ് അണ്ടർലൈൻ ചെയ്തത് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട ഇവിടെ ടു ആണ് അണ്ടർലൈൻ ചെയ്തത് ജസ്റ്റ് യു ഫിൽ ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹെസ് ഹാൻഡ് ഇവിടെ ഫ്രം ആണ് അണ്ടർലൈൻ ചെയ്തത് ഇന്ന് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ ഇനി നമ്മളിപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സാമ്യമുള്ള സെൻറ്റൻസ് നമ്മുടെ സ്റ്റോറിയിൽ ഉണ്ടാകും അത് നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സിങ്സ് ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹർ മദർ ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ് ഇതൊക്കെയാണ് വിത്തും ഓണം ചൂം ഫ്രം ഒക്കെ വെച്ചിട്ടുള്ള സെൻറ്റൻസ് ഓക്കെ ആണല്ലോ അടുത്ത ആക്ടിവിറ്റി ആണ് ഹിയർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജസ്റ്റർ റക്കൂൺ ആൻഡ് ഹെർസ് ക്ലാസ് ടീച്ചർ ജസ്റ്ററും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു ആണ് കൊടുത്തിട്ടുള്ളത് റീഡ് ആൻഡ് സപ്ലൈ ദി മിസ്സിങ് വേർഡ്സ് ഈ കോൺവെർസേഷൻ നമ്മളോട് വായിക്കുവാനും അതുപോലെ തന്നെ അവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് വിത്ത് ടു ഫ്രം ഇൻ ടീച്ചർ അവനോട് ചോദിക്കുകയാണ് ഗുഡ് മോർണിംഗ് കുഡ് യു ടെൽ മീ യു നെയ്മ് ഗുഡ് മോർണിംഗ് നിൻ്റെ പേരെന്താണെന്ന് പറയാമോ ജസ്റ്റർ പറഞ്ഞു ഗുഡ് മോർണിംഗ് ടീച്ചർ ഐ എം ജസ്റ്റർ റക്കൂൺ എൻ്റെ പേര് ജസ്റ്റർ റക്കൂൺ ടീച്ചർ വ ഐ യു ഫ്രം നീ എവിടുന്നാണ് വരുന്നത് ജസ്റ്റ് ഐ എം ഫ്രം ദി ഫോറസ്റ്റ് ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത് അതൊരു നല്ല സ്ഥലമാണ് അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് വെൽ വാട്ട് യു ലൈക്ക് ടു ഡ്യൂ ഇൻ ദ ഫോറസ്റ്റ് എനിക്ക് ഫോറസ്റ്റിൽ എന്താണ് ചെയ്യാനിഷ്ടം അപ്പോൾ ജസ്റ്റോട് പറഞ്ഞു ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ് അതായത് മതങ്ങളുടെ തണലിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുവാനാണിഷ്ടം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം ജസ്റ്റോട് പറഞ്ഞു ഐ എം ഫ്രം ദി ഫോറസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത് ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഫ്രം യൂസ് ചെയ്യുക ഇപ്പം ഇപ്പം നമ്മൾ പറയില്ലേ ഐം ഫ്രം തൃശ്ശൂർ ഐ ഐം ഫ്രം കോഴിക്കോട് ഐ ഐം ഫ്രം തിരുവനന്തപുരം എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇനി അടുത്ത നോക്കൂ അടുത്ത റെഡ് മാർക്കിൽ കൊടുത്ത് നോക്കൂ വാട്ട് യു ലൈക്ക് ടു ഡു ഇൻ ദി ഫോറസ്റ്റ് എനിക്ക് ഫോറസ്റ്റിനുള്ളിൽ എന്താണ് ചെയ്യാൻ ഇഷ്ടം ജസ്റ്റ് ഒരു പറഞ്ഞു എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ കളിക്കുവാനാണ് ഇഷ്ടം അടുത്ത ടീച്ചർ ചോദിക്കുകയാണ് ദാറ്റ് മസ്റ്റ് ബി ഫൺ വിച്ച് ഗെയിം ടു യു ലൈക്ക് ദ മോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണ് ജസ്റ്റ് പറഞ്ഞോ ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സിക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഹൈഡ് ആൻഡ് സിക്ക് അതായത് ഉളിച്ചുംപൊത്തൊക്കെ കളിക്കുന്നതാണ് ഇഷ്ടം വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം വിത്ത് മൈ ഫ്രണ്ട്സ് അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് ദാറ്റ്സ് ഗ്രേറ്റ് ജസ്റ്റ് വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ് നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് പോവാ ടു യുവർ ഹൗസ് നിൻ്റെ വീട്ടിലേക്ക് രജിസ്റ്റർ പറഞ്ഞു വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ടീച്ചർ പറഞ്ഞു ഓക്കെ താങ്ക്സ് വി വിൽ മീറ്റ് അഗെയിൻ നമുക്ക് വീണ്ടും കാണാം പിന്നെ നമുക്ക് വേഗം നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം ആക്ടിവിറ്റി ഇലവൻ ദ ഫ്ലോയിങ് ഇസ് എ ഡയറി എൻട്രി ഓഫ് ഐനു ഐനുവിൻ്റെ ഒരു ഡയറിയാണ് തായ്ക്കൊടുത്തിട്ടുള്ളത് ദാസ് സം ഇറേസ് ഇൻ ഇറ്റ് അതിൽ കുറച്ച് ഇററുകൾ ഉണ്ട് തെറ്റുകളുണ്ട് റീഡ് ആൻഡ് എഡിറ്റഡ് അത് വായിച്ച് ആ തെറ്റുകളെ തിരുത്തുവാനാണ് പറഞ്ഞത് നമുക്ക് ആദ്യം വായിച്ച് നോക്കാം ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ് ഐ യു വെൻറ്റ് ഇവിടെ അയ്യൻ്റെ തായ അണ്ടർലൈൻ ചെയ്തു അവിടെ എന്താണ് തെറ്റ് അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം ഒരു സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം കൊടുക്കാൻ ഓക്കെ ഐ ക്യാപിറ്റൽ ആക്കണം ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ സ്റ്റോറിനോടൊപ്പം നാണോ പറയുക ഇല്ല സ്റ്റോറിലേക്ക് പോയി ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുവാനായി ഫ്രൂട്ട്സിൻ്റെ അവിടെ ഈ ഒന്നും ഇല്ല അത് ഇതിൽ എഡിറ്റ് ചെയ്ത പ്രശ്നമാണ് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡ് ടു ബൈ ഇറ്റ് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡ് ടു ബൈ ഇറ്റ് ഞാൻ ഷെൽഫിന് മുകളിലായിട്ട് ഓറഞ്ച് കണ്ടു ഇവിടെ മുകളിലാണ് സൂചിപ്പിക്കേണ്ടത് അല്ല ഷെൽഫിൽ ഷെൽഫിലല്ല ഷെൽഫിലേക്കല്ല അല്ല ഓറഞ്ച് അല്ല ഷെൽഫിൻ്റെ ഷെൽഫിന് മുകളിലായിട്ടിരിക്കും ഓറഞ്ച് അപ്പം നമ്മൾ അവിടെ ഓൺ എന്നാണ് സൂചിപ്പിക്കേണ്ടത് ടു അല്ല അവിടെ വരേണ്ടത് ഓൺ ആണ് ഐ സോ എ ബിക്ക് ഓറഞ്ച് ഓൺ ദി ഷെൽഫ് ഷെൽഫിന് മുകളിൽ ഒരു വലിയ ഓറഞ്ച് കണ്ടു നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ ഓൺ ആണ് അവിടെ വരിക അല്ല ഇൻ ദാറ്റ് സ്റ്റോർ സ്റ്റോറിനുള്ളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് ഇവിടെ മൈ അതിൽ എം ക്യാപിറ്റൽ ആക്കണം കേട്ടോ മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് ആൻഡ് ഐ വെൻ ഫ്രം ഹെർ ഇവിടെ ഒരുപാട് മിസ്റ്റേക്ക് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഐ ഇൻ മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് അവിടെ എം ക്യാപിറ്റൽ ആക്കുക കാരണം നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം ബൈ ദ പാർക്ക് വരുമോ ഇല്ല ടു ദി പാർക്ക് പാർക്കിലേക്ക് ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ എന്നാണ് വരിക അല്ല വിത്ത് ഹർ നെക്സ്റ്റ് വി സാറ്റ് വി അവിടെ ക്യാപി ഡബ്ല്യു അവിടെ ക്യാപിറ്റൽ ആക്കണം വി സാറ്റ് ഓൺ ദി ബെഞ്ച് ആൻഡ് എറ്റ് ദി ഓറഞ്ച് ടു ഗെതർ ഇവിടെ അറ്റ് മാറ്റി ഓൺ ആക്കണം നെക്സ്റ്റ് ഐ ക്യാപിറ്റൽ ആക്കുക ഐ ത്രൂ ദി ഓറഞ്ച് പീൽ ഇൻ ടു ദി ഗാർബേജ് ഗാർബേജിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അവിടെ വിത്ത് മാറ്റി ഇൻ ടു ആക്കണം സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് വായിച്ചു നോക്കുക ഇവിടെ ഇറേഴ്സൊക്കെ ചേഞ്ച് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് നോക്കാം കേട്ടോ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ കാരണം ഇത് എക്സാമിനൊക്കെ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഓണ പരീക്ഷ ഒക്കെ വരാനുണ്ടല്ലോ അപ്പോൾ ഓണപരീക്ഷക്കൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് എഡിറ്റിങ് അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ മനസ്സിലാക്കി ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻറ്റു ടു ഇവിടെ നമുക്ക് സ്റ്റോറിയിലുള്ള കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിനെ രണ്ടാക്കണം ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ട് സെൻറ്റൻസ് ആക്കി നമ്മൾ മാറ്റണം വൺ ഹാസ് ബീൻ ടെൺ ഫോർ യു ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സെൻറ്റൻസ് ഇതാണ് യു വിൽ മെയ്ക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് നിനക്ക് പുതിയ ഫ്രണ്ട്സിനെയും കിട്ടും നീ പുതിയ കളിപ്പാട്ടങ്ങളുമായി കളിക്കും ഇതിനെങ്ങനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കാം യു വിൽ മെയ്ക്ക് ന്യൂ ഫ്രണ്ട്സ് നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് നീ പുതിയ കളിപ്പാട്ടങ്ങളുമായി കളിക്കും അത് നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ഓക്കെ ആണല്ലോ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് സെൻറ്റൻസ് ഇതാണ് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് നിനക്ക് പുതിയ ബുക്കുകൾ വായിക്കാം പുതിയ ഊനാലിൽ ആടാം ഇതിന് നമുക്ക് രണ്ടാക്കാം യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് ഇങ്ങനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാം തേർഡ് വൺ ഷീ ടുക്ക് ജസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി വ്രാപ്പിഡ് ഹാസ് വിംഗേഴ്സ് ഫിംഗേഴ്സ് ഇതെങ്ങനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കാം ഷീ ടുക്ക് ജസ്റ്റേഴ്സ് ഹാൻഡ് ഇതൊരു സെൻറ്റൻസ് ഷിക്ക് ഫുൾ റാപ്പിഡ് ഹെസ് ഫിംഗേഴ്സ് ഇത് രണ്ടാമത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഉള്ളത് തന്നെയാണ് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് ഇവിടെ നമുക്ക് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് സ്പ്ലിറ്റ് ചെയ്യണം സോ പാസേജ് നോക്കാം എ ക്യൂരിയസ് റെക്കോർഡ് ലിവ് ഇൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ് ലൈക്ക് യു ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ഇതിനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കാം എ ക്യൂരിയസ് റെക്കോർഡ് ലിവ് ഇൻ ദ വേഡ്സ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് അടുത്ത സെൻറ്റൻസ് വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട് ആൻഡ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസ് ഇ ഡെം ഇതിനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് എങ്ങനെയാക്കാം വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്റ്റ് ആൻഡ് സെക്കൻഡ് സെൻറ്റൻസ് ആണ് ഇറ്റ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസ് ഇ ഡെ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ ഇറ്റ് പ്ലേസ് ഇട്ട് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റാർട്ടഡ് അറ്റ് ഇറ്റ് വിത്ത് വിത്ത് വണ്ടർ ഇതിനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാം ഇറ്റ്സ് ടിയേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ ഇറ്റ് പ്ലേസ് എഡ് ദ ഒബ്ജെക്ട് ഓൺ ദ സോഫ്റ്റ് ബെഡ് ഓഫ് ലീസ് ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് ദി റെക്കോൺസ് ഐസ് പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവർഡ് എ ബ്യൂട്ടിഫുൾ ടോയ് ഇതിന് നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കാം ദി റെക്കോൺസ് ഐസ് പാർക്കൾഡ് ഇറ്റ് ഹാസ് ഡിസ്കവർഡ് എ ബ്യൂട്ടിഫുൾ ടൊയ് ഇങ്ങനെ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആക്കി എഴുത്താം ഏത് പാസേജ് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളതിലോരോ സെൻറ്റൻസും രണ്ട് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാനായിട്ട് പഠിക്കാം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് പസിൽ ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ നമുക്കിവിടെ എക്രോസ് ആൻഡ് ഡൗൺ എക്രോസ് എന്നാണെങ്കിൽ നേരെ എഴുതേണ്ടതാണ് ഡൗൺ എന്നാണാൽ താഴേക്ക് എഴുതേണ്ടതാണ് എക്രോസിലുള്ള വേർഡ്സ് നോക്കാം മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് അനങ്ങുകയോ അല്ലെങ്കിൽ ബാക്കോട്ടും മുന്നോട്ടും അനങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാധനം ആൻസർ എന്തായിരിക്കും സ്വിങ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അല്ല സ്വിങ് ആണ് അതിന് ആൻസർ ആൻഡ് ഫിഫ്ത്ത് വൺ ടു റൺ ഓർ മൂവ് ക്യുക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ് ഒന്നെങ്കിൽ ഓടുക അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് പോവാം അതിന് എക്സാം അതിന് ആൻസർ വരുന്നത് സ്കാമ്പർ ആണ് ആൻഡ് സെവൻത്ത് വൺ ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീങ് ഒരാശ്വാസത്തിൻ്റെ ഫീലിംഗ് കൊടുക്കുക എ സെവൻത്താണ് കോസി കോസിന്നാണ് പറയുക കോസി ആൻഡ് ഡൗൺ വരുന്നത് ടു കവർ ഓർ എൻക്ലോസ് ഇ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ ഒരു പേപ്പറിലൊരു സോഫ്റ്റ് മെറ്റീരിയലോ കവർ ചെയ്യുക അതിന് നമ്മൾ വ്രാപ്പ് ചെയ്യുക എന്നാണ് പറയാം വ്രാപ്പ് ചെയ്യുക റബ് സംതിങ് ജെൻറ്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ദ ഷോ ടു ഷോ അഫിക്ഷൻ നമ്മൾ നോസ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ജെൻറ്ലി അതിനെ ചെയ്യാം ചെയ്യുക ഒരു അഫെക്ഷൻ കാട്ടുവാൻ വേണ്ടിയിട്ട് തേർഡ് വൺ ആണ് വരുന്നത് ആൻസർ വരുന്നത് നോസിൽ നോസിൽ നിന്നാണ് വരിക ഫോർത്ത് വൺ ഫ്രറ്ററിങ് കോസിറ്റ് ഫിയർ അതായത് ഒരു പേടി പേടി വരുന്നത് സ്കേറി നമ്മൾ പറയാം പേടിയാണ് സ്കേറി സിക്സ് വൺ ആൻ ഒബ്ജെക്ട് ദാറ്റ് ഇസ് മെയ്ഡ് ഫോർ ചൈൽഡ് ടു പ്ലേ വി ആൻസർ വരുന്നത് ടോയ് ആണ് ഇത്ര ആക്ടിവിറ്റികളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻസേഴ്സ് എല്ലാം പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ പോയി കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്